അവസ്ഥാരേഖ കാലോചിതമായി പരിഷ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ തുടക്കം കുറിച്ചു വികസന ഫണ്ടിലെയും മെയിൻ്റനൻസ് ഫണ്ടിലെയും വിവിധ വിഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പഞ്ചായത്തിന് ലഭിച്ച ഫണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പദ്ധതികൾ തയ്യാറാക്കുന്നത് അതിദരിദ്ര നിർമ്മാർജ്ജനം ലൈഫ് ഭവന പദ്ധതിയിലെ വീട് നിർമ്മാണം ദ്രവമാലിന്യ പരിപാലനം പ്രാദേശിക സാമ്പത്തിക വികസനം ദുരന്ത നിവാരണം അനിമൽ ബർത്ത് കൺട്രോൾ തുടങ്ങിയവയ്ക്ക് പ്രാമുഖ്യം നൽകി അടുത്ത സാമ്പത്തിക വർഷത്തെ പദ്ധതി തയ്യാറാക്കുന്നതിനാണ് ഭരണസമിതിയുടെ തീരുമാനം കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്രോഡീകരിക്കുന്ന ഗ്രാമ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾക്ക് വാർഷിക പ്രൊജക്റ്റിൽ പ്രത്യേക പരിഗണന നൽകും തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ഭരണസമിതി തുടക്കം കുറിച്ചിട്ടുണ്ട് അടുത്ത സാമ്പത്തിക വർഷത്തിൽ ആദ്യത്തിൽ തന്നെ പദ്ധതികൾ നിർവ്വഹണം നടത്തി തുടങ്ങാൻ അനുയോജ്യമായ രീതിയിലാണ് അനുബന്ധ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നസർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എ എം രാധാമണി ടീച്ചർ അധ്യക്ഷയായി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യൂനുസ് അമ്പലകണ്ടി പദ്ധതി വിശദീകരിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ അബ്ദുള്ളക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈനുദ്ദീൻ കൊളത്തക്കര ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി സുഹ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി